അവസാനം നന്നായി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ രോഗങ്ങൾ പ്രയാസങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കട്ടെ ആശ്വാസം നൽകട്ടെ ഇൻഷാ അള്ളാ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ ബന്ധങ്ങളിൽ വിള്ളൽ വരുന്ന ഈ കാലഘട്ടത്തിൽ ചില ബന്ധങ്ങൾ കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളാണ് അള്ളാഹു ഈ ഭൂമിയിൽ മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന പ്രശ്നങ്ങളുടെ കൂടെ തന്നെ അതിൻ്റെ പരിഹാരവും വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പടച്ചുറപ്പ് പരിഹാരമില്ലാത്തൊരു പ്രശ്നവും ഈ ഭൂമിയിൽ ഇറക്കിയിട്ടില്ല എല്ലാത്തിനും പരിഹാരമുണ്ട് രോഗങ്ങളെക്കുറിച്ചാണെങ്കിൽ റസൂല പറഞ്ഞത് മരുന്നില്ലാത്തൊരു രോഗത്തെയും ഈ ഭൂമിയിൽ അള്ളാഹു എത്തിച്ചിട്ടില്ല എന്ന് പക്ഷെ അത് എവിടെയെന്ന് നമ്മൾ കണ്ടെത്തലാണ് നമ്മുടെ പരാജയം അള്ളാഹു താല് അവൻ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള എല്ലാ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരം അവൻ പൊരുത്തപ്പെടുന്ന വഴികളിലൂടെ നേടിയെടുക്കാനുള്ള മഹാഭാഗ്യം നൽകട്ടെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും നമ്മുടെ പരിസരങ്ങളിൽ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ പഴയ കാലത്തെ മനുഷ്യരെക്കാളെ ആയുസ് കുറഞ്ഞ മനുഷ്യന്മാരാണ് ഇന്ന് ജീവിക്കുന്നത് അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ് ആയുസ് കുറയുന്നു മനുഷ്യർക്ക് അതുപോലെ തന്നെ സൗകര്യങ്ങൾ ഏറെയുണ്ട് പക്ഷേ സാമ്പത്തികവും വരുമാനവും ഉണ്ട് എവിടെയും ഒന്നും തികയുന്നില്ല നമുക്ക് കിട്ടിയതിലൊരു വിശാലത വരുന്നില്ല ഇങ്ങനെയും ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ബന്ധങ്ങളിലൂടെ ആ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനുള്ള ബറക്കത്തിലൂടെ നമുക്കിത് നേടാൻ കഴിയുമെന്ന് പുണ്യനബി സല്ലേ സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം ബുഹാരി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹജീഥിൽ കാണാം ഹദീസ് നിവേദനം ചെയ്യുന്നത് ഹബീബ് ും തന്റെ ആയുസിൽ വർദ്ധനവ് ആഗ്രഹമുണ്ടോ ആർക്കെങ്കിലും തൻ്റെ ജീവിത സൗകര്യങ്ങൾ ജീവിത സൗകര്യം വരുമാനം കുടുംബം മറ്റുള്ള ബിസിനസ് പശ്ചാത്തലങ്ങൾ മുഴുവൻ അതിലൊക്കെ ഒരു വിശാലതയും വറക്കത്തും ആഗ്രഹിക്കുന്നുവോ ഫൽ ഫൽസ് റഹിമ അവൻ്റെ കുടുംബ ബന്ധത്തെ അവൻ ചേർക്കട്ടെ എന്ന് പുണ്യനബി സല്ലിസ്വലം എന്താ ഈ കുടുംബ ബന്ധം ചേർക്കാന്ന് പറഞ്ഞാൽ ഇത് ചേരുല്ലേ ചേർത്ത് വച്ചാൽ ചേർന്നിരിക്കില്ലേ ഇല്ല ചേർത്ത് വച്ചാൽ ചേർന്നിരിക്കില്ല എപ്പോഴും അഴിഞ്ഞു പോവാൻ സാധ്യതയുള്ള ഒരു ബന്ധമായതുകൊണ്ടാണ് ഇത് കൂടെ കൂടെ ചേർക്ക് ചേർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഇത് ചേർക്കാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ ദീൻ മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റൊരു പ്രത്യേക ശാസ്ത്രത്തിൽ ഇത്രത്തോളം ഇത് ചേർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നില്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉടുത്താലിരിക്കാത്ത ഉടുത്തു വച്ചാൽ അവിടെ ഇരിക്കാത്ത ഒരു അരമുണ്ട് ധരിച്ചു നടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇടക്കിടയ്ക്ക് അത് കെട്ടി ബെൽറ്റ് വെച്ച് കെട്ടുകയോ അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും കുത്തി ഉടുക്കുകയോ ചെയ്ത് ആ അഴിഞ്ഞു പോവാൻ എപ്പോഴും അഴിഞ്ഞു പോവാൻ സാധ്യതയുള്ളതിനെ കൂടെ കൂടെ ചേർക്കുന്നത് കാണാറുണ്ട് ഇത് വേഗം അഴിയും ഒരു കല്യാണം വീട്ടില് ചെന്നപ്പോ ഒന്ന് ചിരിച്ചതിൻ്റെ വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ബന്ധം അഴിയും വർത്തമാനം പറഞ്ഞുകൊടുത്ത് എവിടെയോ ഒന്ന് ശബ്ദമുയർന്നതിൻ്റെ പേരിൽ ഈ ബന്ധങ്ങൾ അഴിയും യാത്ര പോയപ്പോൾ ഒന്ന് വിളിക്കായിരുന്നു ഒന്ന് പറയായിരുന്നു ഇത് പറയാതെയും വിളിക്കാതെയും പോയതിൻ്റെ പേരിൽ ഈ ബന്ധം അഴിയും കുറേ നാളായി ഇങ്ങോട്ടൊക്കെ വന്ന് അപ്പുറം വന്ന് ഇവിടെ കയറിയില്ല എന്ന് പറയുന്ന നിസ്സാര കാരണത്താൽ ഈ ബന്ധം അഴിയും ഇത് അഴിയാൻ പാടില്ല ഇത് ചേർക്കേണ്ടതാ ഇത് ചേർത്ത് വെക്കേണ്ടതെന്ന് വസല്ലം അത് വലിയൊരു ക്വാളിറ്റിയാണ് അള്ളാഹു തോഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആയുസ് വർദ്ധിക്കാനും ജീവിത സൗകര്യങ്ങളിൽ വിശാലത ഉണ്ടാവാനും ഈമാന്റെ ഏ കുടുംബ ബന്ധം ചേർക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത് ഈമാന്റെ കൂടെ തന്നെ നമുക്ക് ഈമാൻ വേണോ കുടുംബ ബന്ധം ചേർക്കണം കുടുംബക്കാരന്റെ കൊച്ചാപ്പ മുത്താപ്പ മക്കള് അവരൊരു കേട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തി പോണം പെങ്ങളും മാങ്ങളെയും മാങ്ങളെ പെങ്ങളും മക്കള് ഈ ബന്ധങ്ങൾക്കൊക്കെ ഒരു വിള്ളല് വരാതെ നമ്മൾ അത് നിലനിർത്തി അത് കൊണ്ടുപോവൽ വലിയ പുണ്യമാണ് നമുക്ക് നിർബന്ധമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാദ് പഠിപ്പിക്കുന്ന ഒരു ഹദീസ് വളരെ ചിന്തിക്കേണ്ട ഹദീസാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും പ്രധാന കാര്യമാണ് നമ്മുടെ ഈമാൻ എന്നുള്ളത് ഈമാൻ വേണമല്ലോ ഈമാൻ വേണോ ഈമാൻ ഉള്ളവരാവണോ ഈമാൻ ഉണ്ടോ ഈമാന്റെ കൂടെ പറയാം അള്ളാഹു ഒരു മന്ധ്യദിനത്തിലും വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ ഫല്ല റഹിമ അവൻ കുടുംബബന്ധം ചേർക്കണം എന്ന് പുണ്യനെ ബി സാസ്ലം ഷഹീഹുൽ ബുഹാരി ഷഹീഹ് മുസ്ലിം ഈ ഹദീത് നിവേദനം ചെയ്യുന്നുണ്ട് അള്ളാഹു ഒരു മന്ധ്യദിനത്തിലും വിശ്വസിക്കുന്നു എന്ന കുടുംബബന്ധം ചേർക്കണം അല്ലെങ്കിൽ ആ വിശ്വാസം എന്ന് ആ ഹദീത് സൂചിപ്പിക്കുന്നത് അള്ളാഹു തോഫിയക്ക് നൽകട്ടെ ഈ കുടുംബ ബന്ധത്തെ ഒരു പ്രത്യേക രൂപത്തിൽ കോലത്തിൽ സങ്കല്പിച്ചാൽ ഇതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് അള്ളാൻ്റെ സിംഹാസനത്തിന്റെ ചോട്ടിൽ എന്നും പുണ്യ നബിസ് അലിസ്മ കത്തൂൻ ഐഷബീ പറയാണ് നബിസ് അലിസ്ലം തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ബുഹാരി മുസ്ലിം തന്നെ ഹദീസ് ഉദ്ധരിക്കുന്നു കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക രൂപത്തിൽ കോലത്തിൽ അള്ളാൻ്റെ ആയഷിന്റെ ചോട്ടിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുക അത് അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഞാനാകുന്ന കുടുംബ ബന്ധത്തെ ആര് ചേർക്കുന്നു അവനെ അല്ല ചേർക്കട്ടെ ഞാനാകുന്ന കുടുംബ ബന്ധത്തെ ആര് വിച്ഛേദിക്കുന്നു അല്ല അവനെ മുറിച്ചു കളയട്ടെ കുടുംബ ബന്ധം ഇങ്ങനെ ദ്വാരന്നുകൊണ്ടിരിക്കുമെന്ന് പുണ്യനിബി സ്വല്ലം ഇനി കേട്ടോളൂ എത്ര പുണ്യങ്ങൾ ചെയ്താലും കൂട്ടുകുടുംബക്കാരായിട്ടൊരു ബന്ധമില്ല ഒരാളെ അന്വേഷിക്കലുമില്ല പറയലുമില്ല കുറെ പണം ഉണ്ടായി ആ വഴിക്ക് അങ്ങനെ പോയി പണം വഴിക്ക് പോയി നിന്റെ പണം കൊടുത്ത് സ്വതക്ക കൊടുത്തുകൊണ്ടും ഹതിയെ കൊടുത്തുകൊണ്ടും ആ ബന്ധത്തെ നീ നിലനിർത്തി നിലനിർത്തിപ്പോരുകയോ അതല്ലെങ്കിൽ നിനക്ക് ചെന്ന് ചേർന്ന് ചെന്ന് നടന്ന് ചെന്ന് യാത്ര നടന്ന് ചെന്നുകൊണ്ട് യാത്ര ചെയ്ത് നിൻ്റെ കുടുംബക്കാരനോടൊരു അസ്ലാം ആലയിക്കാൻ അസ്ലാം ആലയിക്കുമെന്ന് പറയാൻ കഴിയുകയോ ചെയ്യുന്ന കാലത്തോളം നീ അത് ചെയ്യാതിരുന്നാൽ കുടുംബ മുറിച്ചു നീ പെണങ്ങണ്ട വഴക്കിടണ്ടെന്ന് മഹാന്മാര് പഠിപ്പിക്ക നീ പെണങ്ങോം വേണ്ട വഴക്കെടോം വേണ്ട ഇടക്കൊന്നു പോവാനോ അല്ലെങ്കിൽ ഒരു അസ്ലാം അലയിക്കുമെന്ന ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കാനോ ഒരു കത്തയക്കുന്ന പോലെയാണല്ലോ ഒരു കത്തയക്കുന്ന പോലെയാണല്ലോ വാട്സാപ്പിൽ ഒരു ടെസ്റ്റ് മെസ്സേജ് അയക്ക അങ്ങനെയോ ചെയ്യാൻ നീ തയ്യാറായില്ല നിന്റെ കുടുംബക്കാരനുമായി ഒരു സലാം പറയുന്ന ബന്ധം പോലുമില്ലാതെ നീ എത്ര അകന്നു പോകുന്നു അത്രയും അകല അകലക എന്ന് പറഞ്ഞാൽ പണക്കത്തിന്റെ പേരിലല്ല നിന്റെ സമയക്കുറവ് എന്നാൽ കുടുംബബന്ധം മുറിച്ചു എന്ന മഹാന്മാരേക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത് അവരുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് ഹജീസിന്റെ അടിസ്ഥാനത്തിലാണത് അത് പരിശുദ്ധമായ പ്രമാണങ്ങൾ പറഞ്ഞതാണ് അഹമ്മദ് സമർക്കന്തിയ പോലെയുള്ളവരൊക്കെ അത്തരം ആശയങ്ങൾ പങ്കുവെക്കുന്ന ഗ്രന്ഥങ്ങൾ നമുക്ക് വളരെ സുപരിചിതമായി കാണാൻ കഴിയുന്നു അത്തരം ഉദ്ധരണികൾ നമുക്ക് പലതും പഠിപ്പിച്ചു തരുന്നുണ്ട് ഇനി കേട്ടോളൂ ഹബീബായ നബി കരീം സല്ല അലലി വല്ല തങ്ങൾ പറയുന്നുണ്ട് ഒറ്റ ഹദീസ് ബുഖാരി ബുഹാരി മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട് അബി മുഹമ്മദ് മഹാനവരുകളാണ് പറയുന്നത് അന്ന റസൂലിഅലി സ്ല്ല ഒറ്റവാക്കുള്ളൂ കുടുംബം കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിലില്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാത്തി എന്ന അതിപ്പോ ഒരു നാട മുറിച്ചാലും കാത്തി എന്ന് പറയാം വേറെ എന്തിനേ മുറിച്ചാൽ മുറിച്ചവൻ എന്നേ അതിനർത്ഥുള്ളൂ മുറിവുണ്ടാക്കിയവൻ ആ മുറിവുണ്ടാക്കിയവൻ കുടുംബത്തിൽ മുറിവുണ്ടാക്കിയവൻ സ്വർഗത്തിൽ പോകില്ല എന്ന് പുണ്യനബി സല്ലാ അലൈവിസ് മുറിച്ചവൻ എന്ന് പറഞ്ഞാൽ പറ്റെ ഉപേക്ഷിച്ചുപോലെ ഒരു മുറിവുണ്ടാക്കി വെച്ചാൽ അവൻ സ്വർഗത്തിൽ എത്ര നന്മ ചെയ്താൽ എത്ര തലകുത്തി മറിഞ്ഞാലും സ്വർഗത്തിലേക്കില്ല എന്ന് പുണ്യനബി സല്ലാഹു അലൈവിസ്ലം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ കുടുംബമെന്നും ചേർക്കുന്നവരിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ ഇനി കേട്ടോളൂ കേട്ടുള്ളൂ ബുഹാരി അബ്ദുൾ പറയുന്നു ഹബീബ നബി കരീം അലൈഹി കിരീം തങ്ങൾ പറഞ്ഞതായി നമുക്കിങ്ങനെ എന്തൊരു ചിന്ത ഉണ്ട് ഇങ്ങോട്ടും ഇന്ത്യ അങ്ങോട്ടും ഇന്ത്യ മതി ഇങ്ങോട്ടല്ല ചോദിച്ചുള്ളതിനുള്ള മറുപടി പറഞ്ഞാൽ മതി അങ്ങനെ ഒരു ബന്ധം നിലനിൽക്കാൻ അത് പറ്റൂല ഒത്തിരി ഏറ്റ വ്യത്യാസമൊക്കെ ഉണ്ടാവും ഒരു കുറവ് കുറവിലും കുറയിലും കൂടുതലൊക്കെ ഉണ്ടാവും ഇപ്പൊ ഒരു ഭാഗത്തുനിന്ന് നാല്പത്തഞ്ച് ശതമാനം ഉണ്ടായുള്ളെങ്കിൽ അപ്പുറത്തെ ആൾ അറുപത്തഞ്ചിട്ട് അത് ഫില്ല് ചെയ്യണം അമ്പത്തഞ്ചിട്ട് ഫില്ല് ചെയ്യണം ഒരു ഭാഗത്തുനിന്ന് ഇരുപത് ഉണ്ടായിട്ടുള്ളെങ്കിൽ മറ്റേ ആളപ്പുറത്തുനിന്ന് എൺപത് ഇട്ടത് ഫില്ല് ചെയ്യണം ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരിത്തിരി ഏറ്റ വ്യത്യാസമുണ്ടെങ്കിൽ അത് പരിഹരിച്ചേ പറ്റൂ എന്ന് പുണ്യ നബീസ് അലിസ്വലം ഇമാം ബുഖാരിയുടെ ഹരിസേ കേട്ടോളൂ ലൈസൽ വാസിലു ഒരു കുടുംബബന്ധം ചേർക്കുന്നവനെന്ന് പറഞ്ഞാൽ ബിൽ മുഖാഫി ഇ അവനൊരിക്കലും ഇങ്ങോട്ട് കിട്ടിയതിന് തുല്യമായി അങ്ങോട്ട് കൊടുക്കുന്നവനല്ല കുടുംബബന്ധം നിലനിൽക്കുന്നതിന് വലാക്കിന്നൽ വാസിലല്ലതി ഇതാ കുസിലല്ലേ വലാക്കി നൽവാസല നീ ഇതാ കുത്തിയായത്ത് റഹ്മുഹു വാസുലഹ ഇങ്ങോട്ട് പറ്റ ഉപേക്ഷിച്ചാൽ അങ്ങോട്ട് പോയി ചേർക്കുന്ന ആളായിരിക്കും എന്ന് നബി ബി അലൈഹി അപ്പോൾ അവിടെ നിന്ന് വരുന്ന പ്രതികരണം മോശമാണ് ആ കുടുംബക്കാരന്റെ പെരുമാറ്റം മോശമാണ് അവരെ ഇളയ മോളുടെ കല്യാണം വിളിക്കാൻ വന്നപ്പോൾ ആ വീടിന്റെ റോഡിൽ നിന്നാണ് വിളിച്ചത് കൊണ്ട് നമ്മുടെ വീട്ടിലെ മോൻ്റെ കല്യാണം വിളിക്കാൻ പോകുമ്പോൾ നമുക്കും റോട്ടിൽ നിന്ന് വിളിച്ചാൽ മതി പോരാ വീടിൻ്റെ അകത്ത് കയറി എന്നാണ് നീ മറ്റെല്ലാ കല്യാണ വീട്ടിലും കല്യാണം ക്ഷണിക്കാൻ പോയി വീടുകളിലും ചെയ്തതെങ്കിൽ ഇവിടെ അതിൽ കൂടുതൽ ചെയ്യണം അവർ ഒരു ഇരുപത് ശതമാനത്തിൻ്റെ സമ്പർക്കം തരുന്നുള്ളൂ സ്നേഹ തരുന്നുള്ളൂ ബന്ധം തരുന്നുള്ളെങ്കിൽ എൺപത് നീ അങ്ങോട്ട് ഇട്ട് അത് പൂർത്തീകരിക്കണം ഒരിക്കലും ഇങ്ങോട്ട് കിട്ടുന്നതിന് തുല്യമായി അങ്ങോട്ട് ചെയ്യുന്നവന് കുടുംബ ബന്ധം ചേർക്കാൻ കഴിയില്ലെന്ന് പുണ്യനെ ബി ലൈസൽ വാസിലുബിൽ മുക്കാഫി ഇങ്ങോട്ട് കിട്ടിയത് കിട്ടിയതിന് തുല്യമായത് മാത്രം അങ്ങോട്ട് കൊടുക്കുന്നവനൊരിക്കലും കുടുംബബന്ധം ചേർക്കാൻ കഴിയുന്നവനാവില്ല എന്ന് നബി ആ ബന്ധങ്ങൾക്ക് കുടുംബ ബന്ധങ്ങൾക്ക് മതത്തിൻ്റെ പരിഗണന പോലും നൽകാതെ അതിനപ്പുറത്തേക്ക് ഹബീബായ നബി കരീം സുല്ലാ അലൈഹി സ്വലാമ തങ്ങള് അവിടുത്തെ സുഹാബികളിലൂടെ നമ്മെ പഠിപ്പിച്ചതായി കാണാൻ കഴിയും അബൂബക്ര സുദീഖ് നബി അള്ളാഹുൻ്റെ മകൾ അസ്മർ റബി അള്ളാഹുന ഒരിക്കൽ ഹബീബായ നബി കരീം സല്ലു അലൈഹി സ്വല തങ്ങളുടെ അടുക്കൽ അവരുടെ ഏറ്റവും അടുത്ത കുടുംബ ബന്ധു അല്ലെങ്കിൽ അവരുടെ ഉമ്മ അവർ മുസ്ലിം ആവാതെ എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഞാൻ അവരോട് മുസ്ലിം അല്ലാത്തതിൻ്റെ പേരിൽ ബന്ധം മുറിച്ചോണം സംസാരിക്കണോ നബിയെ ഞാൻ അങ്ങനെ പെരുമാറണോ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മി കാലന എം ഹബീബായ നബി നിങ്ങൾ പറഞ്ഞു വേണം മോളെ സുലി ഉമ്മക്കി നിന്റെ ഉമ്മാനെ നീ ചേർത്തോ നിന്റെ കുടുംബത്തിലെ ആ ഉമ്മാനെ നീ ആദരിക്കുന്ന ഉമ്മാനെ അവർ മുസ്ലിം അല്ലാത്തതിൻ്റെ പേരിൽ അകറ്റി നിർത്തണ്ട ചേർത്ത് പിടിച്ചോളൂ എന്ന് പുണ്യ മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട് അറ്റുപോകുന്ന ബന്ധങ്ങൾക്ക് ചെറിയ വിള്ളൽ വലിയ വിള്ളലായി വിരോധങ്ങൾ വലിയ വഴക്കുകളായി മാറുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു നമ്മളായിട്ട് ഒരു വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ അവിടെ ഒരു ബന്ധം മുറിയുന്നു കണ്ട നമ്മൾ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ അതിന് ദുനിയാവിലും ഗുണമുണ്ട് ആഹ്റത്തിലും ഗുണമുണ്ട് അള്ളാഹു സ്വർഗത്തിൽ നമ്മൾ എത്തിക്കും നരകം കുടുംബബന്ധം മുറിച്ചവനെ കാത്തിരിക്കാം അതുകൊണ്ട് ചെറിയ ചെറിയ വഴക്ക് പിണക്കങ്ങളൊക്കെ ജീവിതത്തിന്റെ സായം സന്ധിയിൽ നമ്മൾ എവിടെയൊക്കെ അതുമായി ഏറ്റു ഏറ്റുമുട്ടുകയും കണ്ടുമുട്ടുകയും ഒക്കെ ചെയ്തവരായിരിക്കും അതിങ്ങനെ നിലനിർത്തി പോവാതെ അതങ്ങട്ട് പോട്ടെ നല്ലൊരു മാസം വന്നല്ലോ റമദാൻ അള്ളാഹു റമദാന മുൻനിർത്തി ഞാനതുകൊണ്ട് ഒഴിവാക്കാം എന്നെ ഞാൻ പണക്കൊക്കെ മാറ്റി ഞാൻ എന്തായാലും അവിടെ പോയി ഒരു സ്ഥലം പറഞ്ഞ് അവനായിട്ട് കൂടാൻ പോവാം അവളായിട്ടൊന്നും ഞാൻ മിണ്ടാൻ പോവാം അങ്ങനെ സഹോദരങ്ങളും സഹോദരന്മാരും ഒരു പ്രതിജ്ഞാബോധത്തോടു കൂടെ ഈ കാര്യത്തെ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഒരിക്കൽ കൂടി പറയുന്നു നമ്മൾ ആയുസ് കുറഞ്ഞ രീതിയിൽ ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും മനുഷ്യർക്ക് മരണം സംഭവിക്കുന്നു ഈ കുടുംബ ബന്ധമൊക്കെ മുറിച്ചു വെച്ചിട്ട് മരിച്ചു പോയാൽ സ്വർഗത്തിൽ പോവില്ല സ്വർഗത്തിൽ പോവൂല കുടുംബ ബന്ധങ്ങളിൽ മുറിവുണ്ടാക്കിയവൻ പോവില്ലെന്ന് നബി പുണ്യനബി സ്വല്ലാ അലുവലം നമ്മളായിട്ടുണ്ടാക്കിയ മുറിവൊക്കെ നമ്മളായിട്ട് ഉണക്കാം ഇനി മുറിവ് കൂടുതൽ ഉണ്ടാക്കിയത് അവിടെ നിന്നാണെങ്കിൽ പോലും ആ മുറിവിൽ നമ്മൾ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ ആ കുടുംബ ബന്ധം മുറിച്ചുകൊടുത്ത് അവന്റെ കുറവുകളെയും പരിമിതികളെയും നമ്മൾ കണക്കാക്കാതെ നമ്മൾ അത് പൂർത്തീകരിക്കാൻ മുന്നിട്ടിറങ്ങാം അതാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതായ സ്നേഹബന്ധം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ചില ആളുകൾ ഉണ്ടാവും ചെറിയ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കിട്ട് പിണങ്ങിയിട്ടുണ്ടാവും പക്ഷെ ഒരാൾ മിണ്ടിച്ചൊല്ലും മറ്റാളത് പരിഗണിക്കില്ല അങ്ങനെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി മിണ്ടിയാലും മിണ്ടില്ല തെറ്റ് തെറ്റുപറഞ്ഞാലും അത് അംഗീകരിക്കില്ല വലിയ കിബറായിട്ട് പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി പോകുന്ന ചില ആളുകളെ കാണാൻ എന്റെ സുഹാബി മഹാനായ ഒരു സുഹാബി നബിയോട് ഈ വിഷയം ചോദിച്ചിട്ടുണ്ട് സൊഹൈബ് മുസ്ലിമിലെ ലഹദീസ് കാണാം അബു ഹുറേറിയാഹു പറയുകയാണ് ഒരു സ്വഹാബി വന്നുകൊണ്ട് ഹബീബിനോട് പറഞ്ഞു ഇന്നലെ കറാബത്തൻ അസുലു നബിയെ എനിക്കൊരു കുടുംബ ബന്ധക്കാരൻ ഒരു കുടുംബക്കാരനുണ്ട് ഞാൻ അയാളുമായി ചേർന്ന ജീവിക്കുക അയാളുമായി ഞാൻ നല്ല ബന്ധമാണ് അയാളോട് ഞാൻ കുടുംബ ബന്ധം ചേർത്ത് ചേർത്ത് കൊണ്ടുപോകും പക്ഷേ മൂപ്പരുടെ ഒരു പ്രത്യേകത വൈത്ത ഇടക്കിടക്കനോട് വഴക്കിട്ട് കുടുംബ ബന്ധം മുറിച്ചു പോവലാണ് മൂപ്പരുടെ പണി ഞാൻ ഒരുപാടായി അദ്ദേഹമായിട്ട് സഹകരിച്ച് സ്നേഹിച്ച് ബന്ധപ്പെട്ടു പോകുന്നു പക്ഷേ അയാൾ ഈ ബന്ധം മുറിച്ച് മുറിച്ച് പോവാണ് ഓ ഒസിനു ഞാൻ അവർക്ക് നന്മ ചെയ്തു കൊടുക്കുമ്പോൾ ഓ യുസീന ഇലയ്യ അവരെനിക്ക് തരുന്നത് മോശം പ്രതികരണം അവരിൽ നിന്നും എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ ഞാൻ സഹിക്കും അലയ്യ അവരാണെങ്കിലോ എന്നെ ഒട്ടും ഉൾക്കൊള്ളുന്നില്ല നബിയെ സങ്കടം ഉണ്ടട്ടോ ഞാൻ എത്ര ആട്ടി ഓടിച്ചിട്ടോ അങ്ങോട്ട് വീണ്ടും വീണ്ടും ചെല്ലുന്നത് അവൻ എന്റെ ചോരായതുകൊണ്ടാണ് അവൻ എന്റെ കൂടപ്പുറപ്പായതുകൊണ്ടാണ് അവൻ എന്റെ കൂട്ടുകുടുംബക്കാരനായതുകൊണ്ടാണ് എന്നിട്ട് എന്നെങ്ങനെ പുറകാലം കൊണ്ട് തട്ടുന്ന പോലെ എന്നെ തള്ളി ഓടിക്ക എന്നെ തട്ടിമറിക്കെ ഞാൻ എന്ത് ചെയ്യണം ലൈൻ മോനെ നീ പറഞ്ഞ പോലെയാണ് കാര്യങ്ങളെങ്കിൽ അവരിൽ നിന്നും വലിയൊരു പ്രതിസന്ധിയും പ്രയാസം ഏറ്റെടുത്തിരിക്കുന്നത് നീ നന്മയെ ആസ്വദിച്ചുകൊണ്ട് തിന്മ പുറന്തള്ള ആ തിന്മ അവർ അനുഭവിക്കേണ്ടി വരികയാണ് ഒരിക്കലും നിനക്കൊരു കുറവും അതിൻ്റെ പേരിൽ വരില്ല മോനെ നീ കുടുംബബന്ധം ചേർക്കാൻ പോയതിൻ്റെ പേരിൽ വന്ന അവഗണനയും തരം താഴ്ത്തലും മാതും നീ ഈ പോകുന്ന സിറ്റുവേഷനിൽ കുടുംബ ബന്ധം മുറിക്കുന്നവനോട് വീണ്ടും വീണ്ടും ചേർത്ത ബന്ധത്തിന് നീ വില കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ കുടുംബ ബന്ധം ചേർത്ത് പോവുകയാണെങ്കിൽ പൊന്നുമോനെ അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്നും നിനക്കൊരു മലക്കിൻ്റെ സഹായം സദാ സമയം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പുണ്യനിബി സല്ല അലുഖലം നീ അത് തുടർന്ന് പോവുക എന്ന് ഹബീബായ നബി കിരീം സല്ല അലുവല്ലം ആ സ്വഹാബിയെ പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ നമ്മൾ എത്ര മിണ്ടിയാലും ഉണ്ടാത്ത നമ്മളെന്തോരടുത്താലും അടുക്കാത്ത ആ പഴയതും വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ വിവരല്ലാൻറ്റാ എന്ന് പുണ്യനിബി വിവരമില്ല എന്നിട്ട് അവരങ്ങനെ കാണിച്ചത് അവരോട് നീ കൂടുതൽ ബന്ധം ചേർക്കാൻ ശ്രമിച്ചോളൂ അള്ളാഹുവിന്റെ സഹായം നിനക്കുണ്ടാകുമെന്ന് പുണ്യനബി സ്വല്ലതാലുസ്വലം സുലാ അങ്ങനെ പറഞ്ഞാൽ അത് ചെയ്തേ പറ്റൂ അല്ലാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സാധാരണ പുറത്തൊക്കെ നമ്മൾ സ്വതക്ക കൊടുത്ത സ്വതക്കയുടെ കൂലി വലിയ കൂലിയാ അതൊരു കുടുംബക്കാരനാണ് വന്ന് സ്വീകരിച്ചു പോകുന്നതെങ്കിൽ രണ്ട് കൂലിയാ ഒന്ന് സ്വതക്ക കൊടുത്തപ്പോൾ കിട്ടിയ കൂലി രണ്ട് നമ്മുടെ കുടുംബ ബന്ധത്തെ നാം ചേർത്ത കൂലിയും എന്ന് പുണ്യനവി സുല്ല

നബി പത്നിമാരിൽ അൻഹ മിടുക്കിയാണ് അതിലും വലിയ മിടുക്കിയാണ് പുണ്യ നബിസ്ലം തങ്ങൾക്ക് മറക്കാനാവാത്ത ജീവിതത്തിന്റെ എല്ലാ സൗന്ദര്യങ്ങളും സമ്മാനിച്ച ആളാണ് ഖദീജ എനിക്ക് വല്ലാതെ ദേഷ്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ അവരെ തീരെ കണ്ടിട്ടില്ല ഐശ്വർ അള്ളഹനെ പറയാണ് ഖദീജബിയോടെ എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ അവരെ കണ്ടിട്ടില്ല പക്ഷേ ഹബീബ നബി കലീബ് സല്ലാം അലി സ്വലം ഞങ്ങൾ ഈ മരിച്ചുപോയ ഖദീജയുടെ മധു ഇങ്ങനെ പറയും എപ്പോഴും എപ്പോഴിങ്ങനെ പറയും അങ്ങനെ ചില സമയത്തൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കും ഒരു ലോകത്തൊരു പെണ്ണ് ഖദീജ അല്ലാതെ മറ്റൊരു പെണ്ണില്ലാത്ത പോലെ ഫർബമാ കാലം എക്കും ഫിദ്നിയ ഇല്ല ഖദീജ പെണ്ണായിട്ട് ഇപ്പോൾ ഒരു ഖദീജ മാത്രേ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് തോന്നുന്നു നബിയുടെ വർത്താനം കേട്ടാ എന്ന് നബിയോടെ ഇടക്കിടക്കൊക്കെ ഞാൻ പറയാറുണ്ട് ഹബീബ നബി ഹബീബായ നബിക്ക് അലശ്രമങ്ങള് അതിനേതായ പരിഗണനയിൽ കേട്ടങ്ങോട്ട് വിടാറുണ്ട് അതേ കയറി പിടിക്കാറില്ല എന്നാൽ കേട്ടോളൂ ഖദീദറികൾ തന്നെ മരണപ്പെട്ട് കഴിഞ്ഞ് ആ ബന്ധങ്ങളെ റസൂല നിലനിർത്തി വല്ലപ്പോഴും ഒരു കുടുംബ ബന്ധം അല്ലെങ്കിൽ സൗഹൃദ ബന്ധം ഖദീജ ബീവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ബന്ധങ്ങൾ റസൂൽ നിലനിർത്താൻ വേണ്ടി ആടോ മറ്റ് ഒക്കെ അറുത്ത് മാംസം വിതരണം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഖദീജാന്റെ ആൾക്കാർക്ക് കൊടുക്കാൻ റസൂല മറന്നു പോവാറില്ല എന്ന് ആയിഷ അലി അള്ളാഹുവിനെ പറയാണ് അള്ളാഹു താനെ ബന്ധങ്ങളെ നിലനിർത്തി ആ ബന്ധങ്ങളിലൂടെ സ്വർഗം വാങ്ങാൻ അള്ളാഹുവിന്റെ ദീൻ വെച്ചിട്ടുള്ള ആനുകൂല്യങ്ങളുടെ എല്ലാ ശ്രേണിയിലും എത്താൻ അതുവഴി അള്ളാൻ്റെ പൊരുത്തം കിട്ടാൻ നമുക്ക് അമലി രംഗത്ത് ശോഭിക്കാൻ കുടുംബ ബന്ധമായാലും മാതാപിതാക്കളോടായാലും ഭാര്യ ഭർത്തൃബന്ധം ഭാര്യ വീട്ടുകാർ ഇങ്ങനെ വഴക്ക് പണക്കങ്ങളിൽ കഴിയുന്നവരിൽ നിന്നും ഒഴിഞ്ഞുമാറൽ ഇതൊക്കെ നമ്മുടെ ചിന്തയിൽ ഉണ്ടാവണം മരണം സുനിശ്ചിതമാണ് നമുക്ക് എപ്പം വേണമെങ്കിലും മരിക്കാം ഒരു പിണക്കക്കാരനായി വഴക്കുകാരനായി കുടുംബത്തിന്റെ പവിത്രമായ ബന്ധങ്ങളിൽ മുറിവുണ്ടാക്കിയവനായി നമ്മൾ മരിക്കല്ലേ അള്ളാഹു നമുക്ക് നന്നാവാൻ തോഫീഖ നൽകട്ടെ നമ്മുടെ അറിവിൽ അള്ളാഹുബർക്കത്ത് നൽകട്ടെ മുഹമ്മദിൻ മുഹമ്മദ് സ്വീകരിക്ക അലഹമുല്ലാമീൻ അല്ലാഹു അള്ളാഹുബന് സ്വീകരിക്കും രോഗങ്ങൾ അറിഞ്ഞു ചെയ്ത് അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ല അള്ളാഹുയെ ദ്വായ കൊണ്ട് വസീത്ത് ചെയ്തവർ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹാസ്യലാക്കണേ അല്ല ഞങ്ങളുടെ പ്രവാസികളെ നീ അനുഗ്രഹിക്കുക അല്ല ഒരുപാട് പേര് വാട്സാപ്പിൽ മറ്റുമൊക്കെ ആയിട്ട് ദ്വായവസീത്തേൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുബെ എല്ലാവർക്കും നീ ഹൈറും പറക്കത്ത് നൽകുക അല്ല അള്ളാഹുയെ അവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുക അല്ല അവരുടെയും രോഗങ്ങൾ ശിഫയാക്കണേ അല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ല സ്നേഹിക്കുന്നവർ ജീവിതത്തിൽ കടബാധ്യത ഉള്ളവരുണ്ട് നീ വീട്ടിക്കൊടുക്കണേ അല്ല പടച്ചോനെ റബ്ബെ ലോണിൽ കുടുങ്ങിയവർ പലിശയിൽ പെട്ടുപോയവർ നീ കരകേറ്റണേ അല്ല പടച്ചോനെ റബ്ബെ ഞങ്ങളുടെ നാട്ടിൽ രാജ്യത്തൊക്കെ എല്ലാ സമാധാനവും സന്തോഷം നിലനിർത്തണേ അല്ല പനിയും പട പകർച്ചവ്യാധിയും ഒക്കെ ഉണ്ട് തമ്പുരാനെ എല്ലാം നീ ശിഫയാക്കണേ അല്ല അള്ളാഹുബേ റബ്ബെ റഹ്മാനായ തമ്പുരാൻ ഈ വർഷത്തെ ഹജ്ജിയാറക്കു വേണ്ടി ഇറങ്ങി തിരിച്ചവർക്ക് നീ വഴി എളുപ്പമാക്ക് അള്ള കാര്യങ്ങള് നീ നസീബാക്കണേ അല്ല അതിനുള്ള മഹാഭാഗ്യവും തൗഫിയക്കും നൽകണേ അല്ല ഐസും ആരോഗ്യവും നൽകണേ അല്ല ഹാർട്ട് സംബന്ധമായ രോഗങ്ങളും പ്രയാസങ്ങളുമുള്ള പലർക്കും വേണ്ടി ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഷിഫ് നൽകണേ അല്ല ിൽ നിന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലി ഇല്ലാത്തവരുണ്ട് വിദേശത്ത് ജോലി തേടിപ്പോയവർ നാട്ടിൽ ജോലി തേടുന്നവർ അള്ളാഹുബേഖറിന്റെയും സലാമത്തിൻ്റെയും കവാടം നീ അവരിലേക്ക് തുറക്കണേ അള്ളാ പഠിക്കുന്ന മക്കൾ അധ്യയന വർഷം കാത്തിരിക്കുന്ന മക്കൾ പുതിയ മേഖല കണ്ടെത്തിയ പുതിയ പഠനത്തിന് വേണ്ടി തയ്യാറായ മക്കൾ അള്ളാഹുബേ ഞങ്ങളുടെ മക്കളെ നീ ആ പഠന വിഷയത്തിലൊക്കെ നീ നന്നാക്കണേ അള്ളാ അവർക്ക് നീ വലിയ പരിഗണനയും അല്ലാഹുവെ അവരുടെ ജീവിതത്തിൽ പഠിച്ചതുകൊണ്ടുള്ള ഉപകാരവും നീ നൽകണേ അല്ല ആക്കുബത്ത് നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം കൊണ്ട് ഞങ്ങൾ നീ അനുഗ്രഹിക്കുക അല്ല പഠിച്ചവനെ വാഹനങ്ങളിൽ സ്ഥാപനങ്ങളിലൊക്കെ നീ ബർക്കത്ത് നൽകുക അല്ല പ്രവാസി സഹോദരങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് നീ സന്തോഷവും എല്ലാ എല്ലാ സന്തോഷവും നീ എത്തിച്ചു കൊടുക്കണേ അല്ല അവരുടെ അസാന്നിധ്യത്തിൽ കുടുംബത്തിന് നീ കാവൽ നൽകണേ അല്ല ربنا رَحَمَّهُمْ كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم الله محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته